എല്ലാവർക്കും ഇൻസൈഡ് ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അഞ്ച് വമ്പൻ സിനിമകളുടെ ഒ ടി ടി അപ്ഡേറ്റുകളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. ഇതുപോലത്തെ സിനിമാ വാർത്തകൾക്കും ഒ ടി ടി അപ്ഡേറ്റ്സിനുമായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യത്തെ അപ്ഡേറ്റ് ലാൽ സലാം എന്ന സിനിമയെ കുറിച്ചാണ്. ഐശ്വര്യ രജനീകാന്ത് സംവിധാനം ചെയ്ത് മാർച്ച് മാസം തിയേറ്ററുകളിലേക്ക് എത്തി വൻ ദുരന്തമായി മാറിയ തമിഴ് പൊളിറ്റിക്കൽ ഡ്രാമ സിനിമയാണ് ലാൽ സലാം. വിഷ്ണു വിശാൽ, രജനീകാന്ത് എന്നിവർ പ്രധാന റോളിലെത്തിയ സിനിമയുടെ ഒ ടി ടി അവകാശങ്ങൾ സൺനെക്സ് ഒ ടി ടി പ്ലാറ്റ്ഫോമാണ് സ്വന്തമാക്കിയിരിക്കുന്നത്. ഈ ത്രില്ലർ സിനിമ മെയ് മാസം പകുതിയോടെ, അതായത് മെയ് 17 സൺനെക്സ്റ്റ് വഴി ഒ ടി ടി റിലീസ് ചെയ്യുന്നതാണ്. അടുത്ത പ്ലേറ്റ് ബഡേ മിയാൻ ഛോട്ടേ മിയാൻ എന്ന സിനിമയുടേതാണ്. കഴിഞ്ഞ മാസം തിയേറ്ററുകളിലേക്കെത്തിയ അക്ഷയ് കുമാർ നായകനായി പൃഥ്വിരാജ് സുകുമാരൻ വില്ലൻ വേഷത്തിലെത്തിയ ആക്ഷൻ കോമഡി ത്രില്ലർ സിനിമയാണ് ബഡേ മിയാൻ ഛോട്ടേ മിയാൻ. തിയേറ്ററിൽ ചിത്രം വൺ ഫ്ലോപ്പായിരുന്നു. ടൈഗർ ഷ്രോഫ് കൂടി പ്രധാന റോളിലെത്തി നെറ്റ്ഫ്ലിക്സ് ഒ ടി ടി അവകാശങ്ങൾ സ്വന്തമാക്കിയ സിനിമ ഇപ്പോഴതാ ഒ ടി ടി റിലീസ് ചെയ്യാൻ പോവുകയാണ്. ചിത്രം ഈ വരുന്നാഴ്ച മെയ് 10 നെറ്റ്ഫ്ലിക്സ് വഴി മലയാളം ഉൾപ്പെടെ പാനിന്ത്യൻ ഭാഷകളിൽ ഒ ടി ടി റിലീസ് ചെയ്യുമെന്നാണ് റിപ്പോർട്ട്. ഒഫീഷ്യൽ ഒ ടി ടി റിലീസ് പ്രഖ്യാപനം ഉടൻ തന്നെ ഉണ്ടാവും. അടുത്ത അപ്ഡേറ്റ് റോമിയോ എന്ന സിനിമയെക്കുറിച്ചാണ്. വിജയ് ആന്റണി നായകനായി വിനായക് സംവിധാനം ചെയ്ത് കഴിഞ്ഞ മാസം തിയേറ്ററുകളിലേക്കെത്തിയ തമിഴ് സിനിമയാണ് റോമിയോ. ചിത്രത്തിന് തിയേറ്ററിൽ നിന്നും അത്ര നല്ല അഭിപ്രായങ്ങളല്ല നേടിയെടുക്കാൻ കഴിഞ്ഞത്. ഈ കോമഡി റൊമാന്റിക് സിനിമ വരുന്ന വെള്ളിയാഴ്ച April 10 അഹാ വീഡിയോസ് വഴി തമിഴ് ഭാഷയിൽ ഒറ്റിറ്റി റിലീസ് ചെയ്യുമെന്ന് ഇപ്പോൾ കൺഫേം ചെയ്തിട്ടുണ്ട്. അടുത്ത അപ്ഡേറ്റ് ആട് ജീവിതം എന്ന സിനിമയെക്കുറിച്ചാണ്. ബ്ലസ്സി സംവിധാനം ചെയ്ത് പൃഥ്വിരാജ് സുകുമാരൻ നായകനായി മാർച്ച് മാസം തിയേറ്ററുകളിലേക്കെത്തി ഹെവി പോസിറ്റീവ് റെസ്പോൺസ് നേടിയെടുത്ത മലയാളം സർവൈവൽ ത്രില്ലർ സിനിമയാണ് ആടുജീവിതം. അങ്ങനെ കാത്തിരിപ്പിന് വിരാമം ഇട്ടുകൊണ്ട് ആടുജീവിതം എന്ന സിനിമ ഒ ടി ടിയിലേക്ക് എത്താൻ പോകുകയാണ്. ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ ഒ ടി ടി അവകാശങ്ങൾ സ്വന്തമാക്കിയ സിനിമ ഈ വരുന്ന മെയ് മാസം 3rd week, അതായത് മെയ് 24, ഹോട്ട്സ്റ്റാറിലൂടെ ഒ ടി ടി റിലീസ് ചെയ്യുമെന്നാണ് റിപ്പോർട്ട്. ഹോട്ട്സ്റ്റാറിന്റെ ഭാഗത്തു നിന്നുള്ള ഒഫീഷ്യൽ ഒ ടി ടി റിലീസ് പ്രഖ്യാപനത്തിനായി നമുക്ക് കാത്തിരിക്കാം. അവസാനത്തെ അപ്ഡേറ്റ് വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമയെക്കുറിച്ചാണ്. വിനയ് ശ്രീനിവാസന്റെ സംവിധാനത്തിൽ കഴിഞ്ഞ മാസം തിയേറ്ററുകളിലേക്കെത്തി ധ്യാൻ ശ്രീനിവാസൻ, നിവിൻ പോളി, കല്യാണി, പ്രിയദർശൻ, പ്രണവ്, മോഹൻലാൽ, ബേസിൽ ജോസഫ് എന്നിങ്ങനെ വലിയൊരു താരനിരയോടെ തിയേറ്ററുകളിലേക്കെത്തിയ ആക്ഷൻ കോമഡി റൊമാന്റിക് എന്റർടൈനർ മലയാളം സിനിമയാണ് വർഷങ്ങൾക്ക് ശേഷം. ചിത്രം തിയേറ്ററിൽ ഹെവി പോസിറ്റീവ് റെസ്പോൺസ് നേടിയെടുക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. എന്നാൽ ഇനി എല്ലാവരും കാത്തിരിക്കുന്നത് സിനിമയുടെ ഒ ടി ടി റിലീസിനായാണ്. ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ ഒ ടി ടി അവകാശങ്ങൾ സ്വന്തമാക്കിയ സിനിമ ആടുജീവിതം എന്ന സിനിമയ്ക്ക് ശേഷം ഹോട്ട്സ്റ്റാറിലൂടെ ഒ ടി ടി റിലീസ് ചെയ്യുന്നതാണ്. എക്സ്പെക്ടഡ് ഡേറ്റ് നോക്കിയിട്ടുണ്ടെങ്കിൽ June 7 ഈ സിനിമ നമുക്ക് ഹോട്ട്സ്റ്റാറിലൂടെ മലയാളം ഉൾപ്പെടെ പാനിന്ത്യൻ ഭാഷകളിൽ അവൈലബിൾ ആവുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലത്തെ സിനിമാ വാർത്തകൾക്കും ഒ ടി ടി അപ്ഡേറ്റ്സിനുമായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.